നമസ്കാരം നമുക്ക് അത്ര അനുഭവേദ്യമല്ലാത്ത ഒരു കാര്യമാണ് അഗ്നിപർവതം പൊട്ടുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിൽ അഗ്നിപർവതങ്ങളില്ല അത് മറ്റ് പല മേഖലകളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ തന്നെ കരീബിയൻ മേഖലകളിലും ഒക്കെയാണ് ഈ അഗ്നിപർവതങ്ങൾ സാധാരണ പ്രകൃതിയുടെ പ്രതിഭാസമായി കാണുന്നത് അഗ്നിപർവതം പൊട്ടുന്നത് അത് വളരെ റയർ ആയിട്ട് മാത്രം വളരെ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഒരു അഗ്നിപർവത സ്ഫോടനം ഒന്ന് കണ്ടാലോ ഇതിപ്പോൾ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് അധികം അകലെയല്ലാതെ
ഭീകരതയുടെ ആവരണം അണിഞ്ഞുകൊണ്ട് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നത്. ഇതിപ്പോൾ കരീബിയൻ കടലിലെ മാൾട്ടിനിക് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന പീൽസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇത്. വളരെ സുന്ദരമായ ഈ അഗ്നിപർവ്വതം 902 മെയ് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ പലതവണകളായി പൊട്ടിത്തെറിച്ചു. അന്ന് ഏതാണ്ട് 30,000-ലധികം ആളുകൾ മരിച്ചു. പൊട്ടിത്തെറിച്ച പാറകഷ്ണങ്ങളിൽ പലതും 8-ഓ 10-ഓ അടി വ്യാസമുള്ള വലിയ പാറകഷ്ണങ്ങളായിരുന്നു. ഈ കല്ലുകൾ ചെളിയിൽ പൊതിഞ്ഞ ചതുരക്കട്ടകൾ പോലെ തെരുവുപാതകളിൽ ഇരുവശവും ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലായി ആ പ്രദേശത്തൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇന്നും ഈ അഗ്നിപർവ്വതം തീഗോളങ്ങളും പുക പടലവും ചാരവും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഈ കുറേശ്ശെ ഇതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സദാസമയവും. പക്ഷേ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ 1902-ലാണ് കണ്ടത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ അഗ്നിപർവ്വതം പൊട്ടുന്ന കാഴ്ച വളരെ അത്യപൂർവമായൊരു കാഴ്ചയായിട്ടും നമ്മളത്രയും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിട്ടും, അതായത് നമ്മുടെ ഇവിടെ ഈ ഭൂമികുലുക്കം ഒക്കെ പോലെ ആ പ്രദേശത്തെ ഒരു പ്രകൃതി ദുരന്തമാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം, വോൾക്കാനോ എറപ്ഷൻ എന്ന് പറയുന്നത്. അത് ആ സമയത്തൊക്കെ വളരെ മുൻകരുതലൊക്കെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഇതിനൊന്നും ഇത് തടയുന്നതിനും ഒന്നും ശാസ്ത്രീയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ചെറുതും വലുതുമായത്. ചിലത് വളരെ വലുതായിരിക്കും, ചിലത് ചെറിയ ചെറിയ അഗ്നിപർവ്വതങ്ങളായിരിക്കും, വോൾക്കാനോസ് ആയിരിക്കും. അതത്ര നമുക്കത്ര സുപരിചിതമല്ലാത്ത കാഴ്ചയായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാഴ്ച പ്രേക്ഷകരോട് പങ്കുവച്ചത്, ഈ പീൽസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഈ ഒരു വിശേഷങ്ങൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.